ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ കുടുക്കാൻ അങ്ങേയറ്റത്തെ അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതിനെ ഏത് രീതിയിൽ പ്രയോഗിക്കാം എന്ന് ചിന്തിക്കുകയാണ് സി പി എം. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് സി പി എം നേതാവ് മുഹമ്മദ് റിയാസ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും എം കെ രാഘവന്റെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് മുഹമ്മദ് റിയാസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് എം കെ രാഘവൻ ഉൾപ്പെട്ട ഒരു ഒളിക്യാമറ ദൃശ്യം പുറത്തു വന്നത്. TV9 ഹിന്ദി ചാനലായ TV9 പുറത്തുവിട്ട ദൃശ്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ 5 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകണം എന്നാവശ്യപ്പെടുന്ന ആ ദൃശ്യമായിരുന്നു പുറത്തു വന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഹോട്ടൽ വ്യവസായം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘം എം കെ രാഘവനെ കാണാൻ എത്തി. ആ സംഘത്തോടാണ് 5 കോടി രൂപ തന്റെ ഡൽഹിയിലെ ഓഫീസ് സെക്രട്ടറിക്ക് കൈമാറണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇത് തെരഞ്ഞെടുപ്പ് ചെലവുകളിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് വലിയ ചെലവുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തകർക്കും അണികൾക്കും മദ്യം ഉൾപ്പെടെ വാങ്ങി നൽകാൻ 5 കോടി രൂപയിലേറെ ചിലവ് വരും. കഴിഞ്ഞ തവണ താൻ മത്സരിച്ചപ്പോൾ 20 കോടിയായിരുന്നു ഇതിന്റെ ചിലവ്. ഇത്തവണ 5 കോടി താങ്കളുടെ കമ്പനി നൽകണം. അങ്ങനെയാണെങ്കിൽ 15 ഏക്കർ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്ന് എം കെ രാഘവൻ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു TV9 പുറത്തുവിട്ടത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കൂടുതൽ ശക്തമായ പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് CPM ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എം കെ രാഘവന്റെ പ്രതികരണം, CPM ആണ് ഈ ആരോപണത്തിന് പിന്നിൽ. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും ഗൂഢാലോചന നടത്തിയതും CPM ജില്ലാ കമ്മിറ്റിയാണ് എന്ന, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ എം കെ രാഘവൻ ഉന്നയിച്ചിരുന്നു. ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് CPM ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ റിപ്പോർട്ട് തേടിയിരുന്നു. കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഈ ദൃശ്യങ്ങളിലെ പരിശോധന, കൃത്യമായ പരിശോധന, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ലഭിച്ച അവസരം, തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ, തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, CPMന് ലഭിച്ച അവസരം ഏത് രീതിയിലും പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് CPMന്റെ തീരുമാനം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.